നമസ്കാരം, എൻകൗണ്ടർ തുടങ്ങുന്നു. സ്വർണക്കടത്തിലും അനുബന്ധ കേസുകളിലും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഒരിക്കൽ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് ഒന്നിന് പിന്നാലെ ഒന്നായി ഉന്നയിച്ചിരിക്കുന്നത്. താൻ വേട്ടയാടപ്പെടുകയായിരുന്നുവെന്നും ഐഫോൺ സമ്മാനിച്ച് സ്വപ്ന ചതിക്കുകയായിരുന്നു എന്നുമുള്ള എം ശിവശങ്കറിന്റെ അനുഭവക്കുറിപ്പിലെ പരാമർശങ്ങളാണ് സ്വപ്ന സുരേഷിനെ പ്രകോപിപ്പിച്ചത്. ആ പ്രകോപനത്തെ തുടർന്നുണ്ടായ പ്രതികരണങ്ങളെ ആയുധമാക്കുകയാണ് കോൺഗ്രസും BJP. സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് വ്യക്തമായി എന്ന ആരോപണവുമായി പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണക്കടത്ത് കേസ് വാർത്തയിൽ നിറയുമ്പോൾ സത്യം പറയുന്നതാര് എന്ന് അന്വേഷിക്കുകയാണ് ഇന്ന് എൻകൗണ്ടർ. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് PA Priji, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഇവരാണ് ഇന്ന് എന്റെ അതിഥികൾ. ഡോക്ടർ സോയ ജോസഫ്, ഈ സ്വപ്ന സുരേഷ് നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്നും സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് എന്നുമാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അത് അവർ വിശ്വസിച്ച, അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് അവർ കരുതിയ, അവരുടെ ജീവിതം തന്നെ സമ്മാനിച്ചു എന്ന് അവർ അവകാശപ്പെടുന്ന എം ശിവശങ്കർ എഴുതിയ പുസ്തകത്തിൽ അവരെ തള്ളിപ്പറയുന്നു എന്ന തീർത്തും വ്യക്തിപരമായ ഒരു കാരണമാണ് ഇതിന് പിന്നിലുള്ളത്. ഈ കേസിലെ പ്രതികളിൽ ഒരാളാണ് സ്വപ്ന സുരേഷ്. എന്നിട്ടും ശിവശങ്കർ പറഞ്ഞതിനെ അവിശ്വസിക്കുകയും സ്വപ്ന സുരേഷ് പറയുന്നതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയം മാത്രമായി, രാഷ്ട്രീയ താല്പര്യം മാത്രമായി കാണേണ്ട വിഷയമാകില്ലേ? ഇതിനെ തീർച്ചയായും പൊളിറ്റിക്കലായി മാത്രം കോൺഗ്രസ് സമീപിച്ചിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ആദ്യം മുതൽ തന്നെ അവസാന നിമിഷവും ഇപ്പോഴും കോൺഗ്രസ് വളരെ പൊളിറ്റിക്കലായിട്ടാണ് വിഷയത്തെ കാണുന്നതും സംസാരിക്കുന്നതും. ഇതിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ച്, ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് ഏറ്റവും മുകൾത്തട്ടിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്ന ഒരാൾ എടുക്കുന്ന തീരുമാനത്തെ എത്രമേൽ ഒരാൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ എണ്ണി എണ്ണി പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടാവട്ടെ, ഏത് കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ല വളരെ കൃത്യമായി തന്നെ തെളിയിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഒരു സർക്കാർ, ഇടത് സർക്കാർ ഭരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം നീതിപൂർവവും ന്യായപൂർവവും നടക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാം ആ വാദം അപ്രസക്തമാണല്ലോ ഡോക്ടർ സോയ. കാരണം ഇത് അന്വേഷിച്ചത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി ഇടപെട്ടു എന്ന്, അല്ലെങ്കിൽ ഈ സർക്കാർ അതൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ കഴിയില്ലല്ലോ. അത്തരത്തിലൊരു ആക്ഷേപമല്ല പറയുന്നത്. കാരണം കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്ന ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വിഷയങ്ങൾ ഇതിൽ കൂടെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ അന്വേഷണത്തെക്കാളൊക്കെ അപ്പുറത്ത് ശിവശങ്കർ തന്നെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ എത്രത്തോളം ഇല്ലോജിക്കലാണ്, എത്രത്തോളം കപടമാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ വലിയ റാങ്കുള്ള, അല്ലെങ്കിൽ വലിയ ഒരു സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഒരു ഐഫോണ് കാണിച്ച് ഒരു സ്ത്രീ പറ്റിച്ചതാണ് എന്നൊക്കെ പറയാൻ മാത്രം ലോജിക്കൽ, അല്ലെങ്കിൽ ഒട്ടുമേ ലോജിക്കൽ അല്ലാതെ സംസാരിക്കുന്ന ഒരാളെ പറ്റി നമുക്ക് എന്ത് പറയാനാണ്? കാരണം അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്, കാരണം ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും താൻ ഇരയാക്കപ്പെടുകയായിരുന്നു. ഒരു ഇരവാദം പൊളിയുന്നതിന്റെ വലിയ ധർമ്മസങ്കടത്തിലാണ് ഇടതുപക്ഷവും അത് മുന്നോട്ട് വെക്കുന്ന. ഇതിനകത്ത് ഇരവാദം പൊളിയുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ സ്വപ്ന സുരേഷ്, ഈ കേസിലെ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷിന്റെ വാക്കുകളെ പൂർണ്ണമായി വിശ്വസിക്കുകയും ശിവശങ്കർ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി തള്ളുകയും ചെയ്യുകയാണ്. അതായത് നിങ്ങളതൊരു രാഷ്ട്രീയ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ പറയുന്നു എന്നൊരു ആക്ഷേപം നിങ്ങൾക്ക് നേരെയും ഉയരാമല്ലോ. കാരണം സ്വപ്ന സുരേഷും ഈ കേസിലെ പ്രതിയാക്കപ്പെട്ടയാളാണ്. അവരും ഈ കേസിൽ കുടുങ്ങാൻ സാധ്യതയുള്ള ആളായി നിലനിൽക്കുന്നുണ്ട്. അവർ ഒരു ഘട്ടത്തിൽ പറയുന്നു ഇതിനെല്ലാം പിന്നിൽ ശിവശങ്കറാണ്. അതായത് നയതന്ത്ര ബാഗ് വിട്ടുകിട്ടാൻ വേണ്ടി കസ്റ്റംസിൽ ഇടപെട്ടത് ശിവശങ്കറാണ്, ലോക്കറിലെ പണം ശിവശങ്കറിൻ്റെ ഇത് കൂടിയാണ്, പിന്നെ ഇവിടെ ഈ
പിടികൊടുക്കാതെ മാറി നിൽക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് ശിവശങ്കറാണ്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സമ്മർദ്ദമുണ്ടായി എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ തിരക്കഥ അനുസരിച്ചാണ് എന്ന് തുടങ്ങി അവർ എല്ലാ കാര്യത്തിലും പ്രതിസ്ഥാനത്ത് എം ശിവശങ്കറിനെ നിർത്തുകയാണ്. അത് കോൺഗ്രസ് അപ്പാടെ വിഴുങ്ങുകയാണോ? ഇതിലിപ്പോ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്ന, കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന പല ആരോപണങ്ങളും, സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്നലെയാണ് ഇത്തരം വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരുന്നത്. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് യൂണിടാക്കിന്റെ കോൺട്രാക്റ്റിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായി എങ്ങനെയാണ് ഇത്തരത്തിലൊരു കോൺട്രാക്ട് വന്നത് എന്നൊക്കെ വലിയ കൃത്യമായിട്ടുള്ള സംശയങ്ങൾ അക്കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോ ഇന്നലെയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ് വരുന്നത്. പക്ഷെ കോൺഗ്രസ് ഒരുപാട് മുന്നേ ഉന്നയിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്നലെയാണ് സ്വപ്ന സുരേഷ് അത് സമ്മതിക്കുന്ന രീതിയിലേക്ക്, വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അല്ലാതെ കോൺഗ്രസ് ശിവശങ്കറിന്റെയോ സ്വപ്ന സുരേഷിന്റെയോ വ്യക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളിലേക്കും കടക്കുന്നതല്ല. ഈ സർക്കാരിനെ സംബന്ധിച്ച്, ഈ സർക്കാരിന്റെ മുന്നോട്ട് പോക്കുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ഒരു സർക്കാരിന്റെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ രീതിയിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ. ഇതെല്ലാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളായിട്ടാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഇതൊക്കെ അന്വേഷണ ഏജൻസിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പലതരത്തിൽ, അതായത് ഇപ്പോൾ ഇതിലെ തീവ്രവാദ ബന്ധം അന്വേഷിക്കപ്പെട്ടതാണ്, ഈ കസ്റ്റംസിന്റെ കാര്യങ്ങൾ കസ്റ്റംസ് പ്രത്യേകം അന്വേഷിച്ചതാണ്, അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ, ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വന്നതാണ്, ഇതൊക്കെ എവിടെ തെളിയിക്കപ്പെട്ടു? അത്തരത്തിൽ തീർച്ചയായും അത്തരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് ഡോക്ടർ സോയ, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് പി എ പ്രിജി, ഈ നയതന്ത്ര ബാങ്കിനകത്ത് എന്തായിരുന്നുവെന്നും നയതന്ത്ര ബാങ്ക് വിട്ടുകിട്ടാൻ വേണ്ടി കസ്റ്റംസിൽ ഇടപെട്ട സമയത്ത് തന്നെ എം ശിവശങ്കറിന് അറിയാമായിരുന്നു. ഒന്ന്, കോൺസുലേറ്റുമായുള്ള ബന്ധം, നയതന്ത്ര ബാങ്ക് വിട്ടുകിട്ടാൻ വേണ്ടി കസ്റ്റംസിൽ സമ്മർദ്ദം ചെലുത്തൽ, പിന്നെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന പണം സ്വപ്നയുടേതാണ്, തനിക്കൊന്നും അറിയില്ല എന്ന് ശിവശങ്കർ പറഞ്ഞത് തെറ്റാണെന്നും അതിൽ ശിവശങ്കറിന്റെ പങ്ക് കൂടിയുണ്ട് എന്ന വെളിപ്പെടുത്തൽ, പിന്നെ ഈ കേസുണ്ടായപ്പോൾ പിടികൊടുക്കാതെ ഒളിവിൽ പോകാൻ നിർദ്ദേശം നൽകിയത് ശിവശങ്കറാണ് എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സമ്മർദ്ദമുണ്ടായി എന്ന് പറയാൻ സ്വപ്നയ്ക്ക് ഒരു തിരക്കഥ ഒരുക്കി കൊടുത്തത് ശിവശങ്കറാണ് എന്നത്, ലൈഫ് മിഷനിൽ യൂണിടാക്കിനെ കൊണ്ടുവന്നത്, സ്പേസ് പാർക്കിൽ സ്വപ്നയെ നിയമിച്ചത്, UAE കോൺസുലേറ്റുമായുള്ള ബന്ധം, ഇങ്ങനെ ഈ സ്വർണ്ണക്കടത്തും അനുബന്ധ കേസുകളിലും എല്ലായിടത്തും എം ശിവശങ്കറുടെ മാസ്റ്റർ ബ്രെയിൻ ആണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എം ശിവശങ്കറിനെ ചുറ്റിപ്പറ്റിയാണ്, കേന്ദ്രീകരിച്ചാണ് ഇതിലെ മുഴുവൻ ഇടപാടുകളും നടന്നിട്ടുള്ളത്. ഇതാണ് സ്വപ്ന സുരേഷ്, ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും, കാരണം തെളിവുകളുണ്ടെന്നാണ് സ്വപ്ന പറയുന്നത്. ഈ വെളിപ്പെടുത്തലിനെ താങ്കൾ ഗൗരവമായി എടുക്കാൻ തയ്യാറാണ്? ഈ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഗോപികൃഷ്ണൻ, ഈ ഒരു നിയമപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 1.5 വർഷത്തോളം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയും പല ആവർത്തി അന്വേഷണ സംഘങ്ങളുടെ കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്തിട്ടുള്ള ആളാണ് സ്വപ്ന. ഇപ്പോൾ ഇന്നലത്തെ സ്വപ്നയുടെ ഇൻ്റർവ്യൂകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ശിവശങ്കറിൻ്റെ ബുക്ക് അല്ലെങ്കിൽ ശിവശങ്കറിൻ്റെ പ്രവൃത്തി എന്നുള്ളതിനപ്പുറത്തേക്കൊരു ചോദ്യം ചോദിച്ചാൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ ബുക്കിനെ കുറിച്ച് പറയാനാണ്. ബാക്കി ഒന്നിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഐ ആം പോയിന്റഡ് ഓൺ ദി ശിവശങ്കർ ഓൺലി എന്നാ പറയുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം VRS എടുത്ത് അതിലേക്കാണ് ഗോപകൃഷ്ണൻ ഞാൻ വരുന്നത്. റെസ്റ്റ് ഓഫ് ദ മാറ്റർ ഇൻ ദ കോർട്ട് ഇറ്റ് ഈസ് അഡ്മിറ്റഡ്. ബട്ട് ഈ ഇൻവേർട്ടഡ് കോമയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവരിത് പറയുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ഒരു വാക്യം എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തു നിയമപരമായി. അതായത് കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ ഒന്ന് VRS എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ദുബായിൽ പോകാമായിരുന്നു എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള സ്വാധീനവും ചെലുത്തിയിരുന്ന, ഞാൻ ഈ പറയുന്ന വാക്കുകൾക്ക് വ്യത്യാസമുണ്ടായിരിക്കാം അവർ പറയുന്നതുമായി, എന്നാലും അർത്ഥം അത് തന്നെ ആയിരിക്കാം.
അപ്പോൾ ആ തരത്തിൽ വളരെയേറെ പ്രതീക്ഷയോടുകൂടി ശിവശങ്കർ സാറിനെ ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വ്യതിരിക്തമായി എന്നെ ചതിക്കുന്ന നിലയിൽ ഞാൻ ഫോൺ കൊടുത്ത് ചതിച്ചു. ഇപ്പം 39-40 പേജുകളിലാണ് ആ ആത്മകഥയുടെ ഈ ഫോണിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നത്. ഗോപികൃഷ്ണൻ അറിയാം, അതിൽ അദ്ദേഹം പറഞ്ഞത് കൈക്കൂലിയായി ലഭിച്ചു എന്ന് പറയപ്പെടാവുന്ന സാധനമാണത്രേ, വഴിയിൽ കിടന്ന തേങ്ങയെടുത്ത് ഗണപതിക്ക് അടിക്കുന്നത് പോലെ ഇത്തരമൊരു ചതി സ്വപ്ന എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ ഭാഗമാണ് യഥാർത്ഥത്തിൽ സ്വപ്നയെ ഏറ്റവും കൂടുതൽ പ്രവോക്ക് ചെയ്തതും ഈ ഒരു മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കലും വരാതിരുന്ന സ്വപ്ന വന്നതും. വന്നതിന് ശേഷം വളരെ പിൻ പോയിന്റഡ് ആയിട്ട് ശിവശങ്കറിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ശിവശങ്കറിലേക്ക്, ഞാനിപ്പോൾ ശിവശങ്കറിന്റെ വക്കാലത്തെടുത്തുകൊണ്ട് പറയുകയല്ല, രണ്ട് പ്രതികൾ ഒരു കേസിനകത്ത് ഒരേ സെറ്റ് ഓഫ് ഫാക്ട്സിനകത്ത് രണ്ട് പ്രതികൾ വളരെ ദീർഘനാളത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയും ഇൻവെസ്റ്റിഗേറ്റിംഗ് കസ്റ്റഡിയും ഒക്കെ കഴിഞ്ഞ് കേസിൻ്റെ അന്വേഷണവും ഒക്കെ കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ടും വന്നു കഴിയുമ്പോൾ ഒരാൾ കുറേ വെളിപ്പെടുത്തലുകൾ ഒരു പുസ്തകം വഴി നടത്തുന്നു. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഞാൻ, നിങ്ങളല്ല നിരപരാധി, ഞാനാണ് യഥാർത്ഥത്തിൽ നിരപരാധി എന്ന് മറ്റൊരു പ്രതി പറയുന്നു. ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ പരിഹസിക്കപ്പെടേണ്ടതാണ്. ഒരാൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ദീർഘമായി കസ്റ്റഡിയിലായിരിക്കുന്ന സമയത്തും ഇൻവെസ്റ്റിഗേഷന്റെ സമയത്തും, നമുക്കറിയാം കേരളത്തിൽ ഞാനും ഗോപികൃഷ്ണനും അടക്കമുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ദിവസം ചർച്ച ചെയ്തതാണ്, കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ സമയം ഇൻട്രോഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഏറ്റവും അവസാനം ആ കേസിന്റെ റിസൾട്ട് എങ്ങനെയാണ് വന്നത്? ആ റിസൾട്ടിനകത്ത് ഈ ബാഗേജ് എവിടെ നിന്ന് വന്നു? തെളിവില്ല. എങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നു? തെളിവില്ല. അങ്ങനെ എങ്ങും എങ്ങും എത്താതെ മാസങ്ങളോളം കൊണ്ടു നടന്നപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവരോട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ശിവശങ്കറിനോടും സ്വപ്നയോടും പല ആവർത്തി ചോദിച്ചു, ഈ മുഖ്യമന്ത്രിയെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പല ആവർത്തി നടത്തി എന്ന് രണ്ടുപേരും ഏകസ്വരത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ ഈ യഥാർത്ഥത്തിൽ പറ്റിച്ചത് കേന്ദ്ര ഏജൻസികളാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഒരു അന്വേഷണ പ്രഹസനം കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ അജണ്ട തീർത്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ മുഖ്യമന്ത്രിയിലേക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടു ചെല്ലാൻ പറ്റുമോ എന്നുള്ളൊരു വിഫല ശ്രമം നടത്തുന്നതിനിടയിൽ ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും വ്യക്തിബന്ധങ്ങൾ ഇപ്പോ തകർന്നു പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്നയുടെയും ശിവശങ്കറിന്റെയും വ്യക്തിബന്ധം, അതിന്റെ ആഴം, അത് അതിൻ്റെ ഇപ്പോഴത്തെ നില, സത്യത്തിൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു പൊതു ചർച്ചയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ടത്. കാരണം അതിൻ്റെ ഒരു സ്വകാര്യതയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു റൈറ്റ് അവർക്കുണ്ട്. അതുകൊണ്ട് പക്ഷെ അതേസമയം തന്നെ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ രണ്ട് നമ്മുടെ ഇപ്പോൾ പൊതു സമൂഹത്തിന് മുന്നിൽ രണ്ട് കാര്യങ്ങളാണല്ലോ ഉള്ളത്. ഒന്ന്, ഈ കേസിനൊടുവിൽ ഇപ്പോൾ ശിവശങ്കർ ഒരു അനുഭവക്കുറിപ്പ് എഴുതിയിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ വേട്ടയാടപ്പെടുകയായിരുന്നു, മാധ്യമങ്ങളാൽ വേട്ടയാടപ്പെട്ടു, അന്വേഷണ ഏജൻസികളാൽ വേട്ടയാടപ്പെട്ടു, സ്വപ്ന സുരേഷ് ഐഫോൺ സമ്മാനിച്ച് ചതിച്ചു, അതിന് പുറമെ താൻ ഇത്രയും കാലം സർവീസിലുണ്ടായി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ വിസ്മരിക്കപ്പെട്ടു, അപ്പോൾ കാലം ഈ ഇതിനൊക്കെ കാത്തുവെച്ച ചില കാര്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇതിൽ ഓരോരോ ഇൻസ്റ്റൻസസ് അദ്ദേഹം ന്യായീകരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ഞാൻ ഈ കേസിലൊന്നും ഉൾപ്പെട്ടിരുന്നില്ല, മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ വരെ സമ്മർദ്ദമുണ്ടായി, പക്ഷെ ഒരു നിരപരാധി പോലും ഇതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരരുത്, അതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് അത് വന്നില്ല. ഇതൊക്കെയാണല്ലോ ശിവശങ്കർ പറയുന്നത്. ഇനി ഇതിൻ്റെ നേരെ എതിർദിശയിലേക്ക് നമുക്ക് പോകാം, അതായത് സ്വപ്ന സുരേഷിൻ്റെ ഭാഗം. സ്വപ്ന ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്, പ്രതികളിൽ ഒരാളാണ്. സ്വപ്ന പറയുന്നു, അങ്ങനെയല്ല, ഈ കേസിലെ മുഴുവൻ കാര്യങ്ങളും ശിവശങ്കർ അറിഞ്ഞിട്ടാണ്. വളരെ ലോജിക്കലായി ഒന്നൊന്നായി കണക്ട് ചെയ്ത് അവർ ചില കാര്യങ്ങൾ പറയുന്നു. ഏത് തരം ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്, അവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു, അതിനു പുറമെ ഔദ്യോഗിക പദവികൾ ഏത് നിലയിലാണ് ഈ വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഉപയോഗിക്കപ്പെട്ടത്, അതിനെ തുടർന്ന് അവർക്ക് എങ്ങനെയാണ് ഒരു തൊഴിൽ കിട്ടാനിട വരുത്തിയത്, എങ്ങനെയാണ് യൂണിടാക്കിനെ കൊണ്ടുവന്നത്, എങ്ങനെയാണ് പണം രണ്ടുപേർക്കും കമ്മീഷനായി കിട്ടിയത്, അത് ലോക്കറിൽ സൂക്ഷിച്ചത്, എങ്ങനെയാണ് അവർക്കിടയിലെ ആത്മബന്ധം പിന്നീട് ഈ VRS ഒക്കെ എടുത്ത് ദുബൈയിൽ ഒരുമിച്ച് ജീവിക്കാം എന്നതിലേക്ക് വരെ ചെന്ന് എത്തിയത്, അത്തരം ആലോചനകളിലേക്കൊക്കെ ഇതെല്ലാം പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. താങ്കൾ പറയുന്നു സ്വപ്ന പറഞ്ഞതിനെ മുഴുവൻ മാറ്റിവെക്കാൻ, ശിവശങ്കർ പറഞ്ഞത് മാത്രം വിശ്വസിക്കുക, അതിനും ഒരു യുക്തി വേണമല്ലോ.
അതിന്റെ യുക്തി എന്താണ്? ശിവശങ്കർ പറഞ്ഞത് ശരി, സ്വപ്ന സുരേഷ് പറയുന്നത് കളവ്. അതെങ്ങനെ നമുക്ക് പറയാം? അല്ല അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ അതിന്റെ അല്ല അങ്ങനെ പറഞ്ഞില്ല. അതിന്റെ ഒരു ഐ സെൻസ് ലൈക്ക് ദാറ്റ്. ഞാൻ എന്നും പറഞ്ഞില്ല. ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു ഗോപികൃഷ്ണൻ, ഞാൻ ഒരിക്കലും ശിവശങ്കറിന്റെ ഭാഗം പറയുന്നില്ല, ശിവശങ്കറിന്റെ വക്കാലത്തില്ല, ശിവശങ്കറിനെ ന്യായീകരിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു കേരളം കണ്ട ഏറ്റവും വലിയ സ്മഗ്ലിംഗ് കേസ്, അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ കള്ളപ്പണ തട്ടിപ്പ് കേസ്, അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ കൈക്കൂലി കേസുകളിൽ ഒന്നിൽപ്പെട്ട രണ്ട് പ്രതികൾ പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഞാനാണ് നിരപരാധി, ഞാനാണ് നിരപരാധി എന്ന് പറയുന്നു. അവർ പരസ്പരം പഴിചാരി സ്വയം നിരപരാധികളായി പ്രഖ്യാപിക്കുമ്പോഴും അവർ രണ്ടുപേരും വളരെ കോമണായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതിലേക്കാണ് ഞാൻ എൻ്റെ ചർച്ചയെ കൊണ്ടുപോയത്. അവർ രണ്ടുപേരും കോമണായി പറഞ്ഞൊരു കാര്യം, ഒരു വസ്തുത, ഈ കേന്ദ്ര ഏജൻസികൾ ഈ പരസ്പരം പഴിചാരുന്ന രണ്ടുപേരോടും വളരെ വളരെ സൂത്രത്തോടു കൂടി, വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും ഇതിലേക്ക് കണക്ട് ചെയ്യാമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിരവധി പ്രാവശ്യം നിരവധി അന്വേഷണങ്ങൾ, നിരവധി ചോദ്യങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. തീർച്ചയായും ഈ കേസിനകത്ത് ഇതിൻ്റെ നീതിയുക്തമായ ഒരന്വേഷണം നടത്തുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി കേന്ദ്ര ഏജൻസികൾക്ക് പരസ്പരം പഴിചാരി നിൽക്കുന്ന ശിവശങ്കറിനും സ്വപ്നയെയും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ ചിത്രങ്ങൾ വരച്ചു ചേർക്കുക എന്നുള്ള അജണ്ടയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളുടെ കൈകൾ ശുദ്ധമായിരുന്നില്ല ഈ അന്വേഷണത്തിൽ. അവരുടെ ലക്ഷ്യം ഇതിനകത്ത് യഥാർത്ഥ സത്യം കണ്ടെത്തുക എന്നുള്ളതായിരുന്നില്ല, നേരെ മറിച്ച് മുഖ്യമന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ തകർക്കുക, അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താക്കി മാറ്റാൻ ഈ ഒരു കച്ചിത്തുരുമ്പ് കൊണ്ട് കഴിയുമോ എന്ന് പരീക്ഷിക്കുക എന്നുള്ള രാഷ്ട്രീയ അജണ്ടയുടെ പ്രതിഫലനം ഇപ്പോ യഥാർത്ഥത്തിൽ ശിവശങ്കറിന്റെ പുസ്തകത്തിലൂടെയും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളിലൂടെയും പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള വസ്തുതയിലേക്കാണ് ഞാൻ ഗോപികൃഷ്ണന്റെ. ഇനി ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് സുരേഷ്, ബി ജെ പിയുടെ പ്രതികരണം ഇന്ന് വന്നത് കണ്ടത്, ഇപ്പോൾ ഞങ്ങൾ മുൻപേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച ഒരു കേസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്ന് അഡ്വക്കേറ്റ് സുരേഷ് താങ്കൾ ഓർക്കണം. ബി ജെ പിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ കേസിലെ പ്രതികളിൽ ഒരാൾ അവരെ വ്യക്തിപരമായി അവർക്കുണ്ടായിരുന്ന ബന്ധത്തെ തള്ളിപ്പറഞ്ഞ് ശിവശങ്കർ ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിൽ പ്രകോപിതയായി ചില പ്രതികരണങ്ങൾ നടത്തിയപ്പോൾ അതിൽ പിടിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ പറയുകയാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരിക്കുന്നു, ഇനി ഇതിലൊരു അന്വേഷണം വേണമെന്ന്. എന്താണ് അതിൻ്റെ യുക്തി? മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ശ്രീ ഗോപികൃഷ്ണൻ, ഇവിടെ ഈ രണ്ട് പ്രതികൾ, അത് കള്ളക്കടത്ത് കേസിലെ പ്രതികൾ, ഈ രണ്ട് പ്രതികൾക്കും CPM മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും വളരെ ആഴത്തിലുള്ള ബന്ധം. അതിൽ ഒരു പ്രതി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതായത് മുഖ്യമന്ത്രിക്ക് പകരമായി ചർച്ചയിൽ പങ്കെടുക്കുന്നതും ഒപ്പിടുന്നതും മുഖ്യമന്ത്രിക്ക് ഉപദേശം നൽകുന്നതും മുഖ്യമന്ത്രിക്ക് പകരമായിട്ട് CPIയുടെ ഘടകകക്ഷിയായ CPIയുടെ ഓഫീസിൽ പോയി പോലും കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി നിയുക്തനാകുന്ന അത്ര വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. അത് കഴിഞ്ഞാൽ ആരാ? ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ കൺസൾട്ടൻസി സംവിധാനത്തിലൂടെ നിയമിച്ച വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ലാത്ത മറ്റൊരു വ്യക്തി. ഈ രണ്ട് വ്യക്തികൾ ചേർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ കള്ളക്കടത്താണ്, സ്വർണ്ണക്കടത്താണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ശ്രീ എം ശിവശങ്കരൻ്റെ പുസ്തകം പുറത്തു വന്ന സമയത്ത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരത്തിലുള്ളൊരു പത്രപ്രസ്താവനയൊന്നും ഇറക്കിയിട്ടില്ല. കാരണം ഒരു പ്രതി സ്വാഭാവികമായിട്ടും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള വേവലാതിയിലും വെപ്രാളത്തിലും പുള്ളിയെ അദ്ദേഹത്തെ ന്യായീകരിച്ചു കൊണ്ടുള്ള പുസ്തകങ്ങൾ എഴുതും, പത്രസമ്മേളനം നടത്തും, അവസാന വിധി വരുന്നതുവരെ ഞാൻ നിരപരാധിയാണെന്നേ പറയാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിലാപമായിട്ടും അതിൻ്റെ ഒരു ന്യായീകരണമായിട്ടുമാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് അതേ കേസിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന, രണ്ട് ദിവസത്തിലൊരിക്കൽ വളരെ രാത്രി വൈകിയും ഒരുമിച്ച് സൗഹൃദം പങ്കിട്ടിരുന്ന, അതോടൊപ്പം തന്നെ ഈ എല്ലാ കാര്യങ്ങൾക്കും ഈ കള്ളക്കടത്തുമായ എല്ലാ കാര്യങ്ങൾക്കും ഒരേപോലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള സഹപ്രവർത്തകയായിട്ടുള്ള മറ്റേ പ്രതി പറയുന്നു, ഇത് എന്നെ മാത്രം കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്,
എന്ന് പറഞ്ഞിട്ട് അവർ ഈ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ച ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഈ വെളിപ്പെടുത്തലിൽ നിന്നും അതോടൊപ്പം തന്നെ ഇന്നലത്തെ ശിവശങ്കരൻ്റെ ന്യായീകരണത്തിൽ നിന്നും ഒന്ന് വ്യക്തമായിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഗൂഢാലോചന കേന്ദ്രമായിരുന്നു. ഈ കള്ളക്കടത്ത് നടത്തുന്നതിന് മുമ്പുള്ള എല്ലാ വിവരങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അറിയാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സമ്പൂർണ്ണ വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു. സ്പ്രിംഗ്ലർ കേസിൽ ഇദ്ദേഹത്തിനെതിരെ ചോദ്യം വന്ന സമയത്ത് ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി കോവിഡ് കാല പത്രസമ്മേളനത്തിൽ വളരെ സമയം വിനിയോഗിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി. അതിനുശേഷം ഈ ഇതിനെ സംബന്ധിച്ച ആരോപണം വന്ന സമയത്തും ഒരു ഉദ്യോഗസ്ഥൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ശിവശങ്കറിനെ ന്യായീകരിച്ച ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി കള്ളക്കടത്തിൻ്റെ ആദ്യം മുതൽ എല്ലാം അറിയാവുന്ന ആള് എന്ന് പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കും ഈ കള്ളക്കടത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതാണ് ശ്രീ കെ സുരേന്ദ്രൻ ഇന്ന് ഉന്നയിച്ച ചോദ്യം. ഇനി അഡ്വക്കേറ്റ് സുരേഷ്, താങ്കൾ പറഞ്ഞ ഭാഗം അതിനുശേഷം ഞാനൊരു ഈ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഒന്ന്, സ്വപ്ന സുരേഷിനെ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു, ശിവശങ്കറിനെ നിങ്ങൾ തമസ്കരിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ വെളിപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വ്യക്തമായിരിക്കുന്നു എന്ത് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കെന്ന് താങ്കൾ പറഞ്ഞു. എങ്ങനെ വ്യക്തമായിരിക്കുന്നു? പ്രതിയിൽ ഒരാൾ ഇപ്പോൾ അവർക്കെതിരെ ചില പരാമർശം വന്നൊരു പുസ്തകം എഴുതിയതിന് മറുപടി പറഞ്ഞതിലൂടെയോ? കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധം സംബന്ധിച്ച് എന്ത് തെളിവുകളാണ് ഇക്കാലം അത്രയും നടത്തിയ അന്വേഷണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? അത് താങ്കൾ പറയൂ. ബാക്കി ഇത് പോട്ടെ, ഇത് ഈ രാഷ്ട്രീയ ആരോപണം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനപ്പുറം ഈ കേസിലൊരു അന്വേഷണം നടത്തിയല്ലോ. എത്ര നാൾ നീണ്ടു നിന്ന അന്വേഷണമാണ് നടത്തിയത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് ഈ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്? പിന്നെ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത്? അവരെ കുറിച്ച് ചില പരാമർശങ്ങൾ എം ശിവശങ്കറിന്റെ ഭാഗത്തുണ്ടായി. വ്യക്തിപരമായ കാര്യങ്ങൾ അതിൽ മറച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ അതിൽ വിപരീതമായിട്ട് ചില പരാമർശങ്ങൾ ഉണ്ടായി. സ്വാഭാവികമായി അവർ പ്രകോപിതയായി കാണണം. അപ്പോൾ നിങ്ങൾ എന്നിട്ട് സ്വപ്ന സുരേഷിനെ വിശ്വസിക്കുകയും ശിവശങ്കറിനെ അവിശ്വസിക്കുകയും ചെയ്യുന്നു സൗകര്യപൂർവ്വം? ശ്രീ ഗോപികൃഷ്ണൻ, അശ്വത്ഥമാവ് എന്ന ആന വീണു, ഇനി ദുര്യോധനനും വീഴും. ദുര്യോധനൻ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. കൗരവപ്പടയ്ക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി വീഴും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കള്ളക്കടത്തുമായിട്ട് എന്ത് ബന്ധമെന്ന് എങ്ങനെയാണ് ഗോപികൃഷ്ണൻ എന്നോട് ഈ പ്ലാറ്റ്ഫോമിൽ ചോദിക്കാൻ സാധിക്കുക? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കള്ളക്കടത്തിൻ്റെ നേതൃത്വം നൽകുമ്പോൾ പിന്നെ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനാണോ ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധം വരിക? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അവിടുത്തെ ഏറ്റവും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹമാണ് ഈ കള്ളക്കടത്തിന് നേതൃത്വം നൽകിയത് എന്ന് അന്നും ഇന്നും എക്കാലത്തും ഈ നാടിന് ബോധ്യമുള്ള കാര്യമാണ്. അതിൻ്റെ പേരിലാണ് 90 ദിവസത്തിലേറെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നത്. അദ്ദേഹത്തിനെതിരെ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം ഇതിനെക്കുറിച്ച് ആദ്യമേ അറിയുമോ അതോ അവസാനമാണോ അറിഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ച സന്ദേഹവും സംശയവും ഉത്കണ്ഠയുമാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ സഹപ്രവർത്തകയായ കള്ളക്കടത്തിന് കൂടെ നിന്ന പ്രതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് കള്ളക്കടത്തിൻ്റെ ആരംഭം മുതൽ അറിയാമായിരുന്നു, ഗൂഢാലോചന നടത്തിയിരുന്നു. കള്ളക്കടത്തിന് ശേഷം ഇദ്ദേഹവും മുഖ്യമന്ത്രിയുടെ IT ഫെലോയും ചേർന്ന് ഫ്ലാറ്റിൽ കള്ളക്കടത്തുകാരുമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്നു. ഈ കള്ളക്കടത്തുകാരിയെ ബാംഗ്ലൂരിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസിൻ്റെ അടുത്തെത്തിച്ചു കൊടുത്തത് ഈ ശിവശങ്കരൻ അറിഞ്ഞിട്ടാണ്. പോലീസ് ഈ ഇത്ര 500 കിലോമീറ്ററോളം യാത്ര ചെയ്ത സമയത്ത് സുരക്ഷ ഒരുക്കി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ഇന്ന് കേരളത്തിന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയുന്നു, ഞാനും BJP പറയുന്നു, ഇത് കേവലം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ല, മുഖ്യമന്ത്രിക്ക് തന്നെ ഈ കള്ളക്കടത്തുമായിട്ട് അറിവുണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരത്തിലേക്കാണ് ഇന്ന് ഈ രണ്ട് പ്രതികളും പ്രതികളാണ്, കള്ളക്കടത്ത് കേസിലെ പ്രതികളാണ്. ആ രണ്ട് പ്രതികളും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഇതിൽ സ്വപ്ന സുരേഷിനെ ഇവിടുത്തെ ശിവശങ്കരനെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ അഡ്വക്കേറ്റ് പ്രിജിയുടെ ഒരു പ്രതികരണം എടുത്ത ശേഷം ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് പ്രിജി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുമാണ് സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുള്ളത് എന്ന്
അറിയാത്ത ആരും കേരളത്തിലില്ല. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന് 90 ദിവസം ജയിലിൽ കടക്കേണ്ടി വന്നത്. ഇന്നിപ്പോൾ അത് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് അഡ്വക്കേറ്റ് സുരേഷിന്റെ വാദം. താങ്കൾ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? അല്ല, അഡ്വക്കേറ്റ് സുരേഷിന്റെ ആ വാദം തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഇവർ രണ്ടുപേരും, അതായത് അവർ ഡിസോൺ ചെയ്യുന്ന ശിവശങ്കറിന്റെ അശ്വത്ഥമാവ് എന്ന വെറും ആനയിലെ 41-ാമത്തെ പേജിലെ 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അന്വേഷണ ഏജൻസികൾക്ക് മുകളിൽ മുഖ്യമന്ത്രിയെ കേസിൽ വലിച്ചയക്കാൻ നല്ല സമ്മർദ്ദമുണ്ട്, മാധ്യമങ്ങൾ ഇതിനുള്ള പശ്ചാത്തലം ഒരുക്കി കഴിഞ്ഞിട്ടുമുണ്ട്, എന്നാൽ ശക്തമായ തെളിവില്ലാതെ ഇത് ചെയ്യാൻ അവരിൽ ചിലരെങ്കിലും വിമുഖരുമാണ്. ഇതേ സെന്റൻസ് തന്നെയാണ് അവർ ഓൺ ചെയ്യുന്ന, വിശ്വസിക്കുന്ന സ്വപ്ന സുരേഷും പറഞ്ഞത്. ഇവരുടെ ഒരു പ്രശ്നം, എല്ലാം അടിസ്ഥാനപരമായ ജ്ഞാനമില്ലാതെ അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്താതെയുള്ള പരാമർശങ്ങളാണ് കേരളത്തിലെ ബി ജെ പിയും അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാന്യനായ സുരേഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അശ്വത്ഥമാവ് എന്ന ആന വീണു, അദ്ദേഹം പറയുന്നത് അശ്വത്ഥമാവ് പുരാണ സംബന്ധമായ അദ്ദേഹം നടത്തിയ പരാമർശം പോലും വിശകാണ്. അശ്വത്ഥമാവ് എന്ന ആന വീണു, ഇനി വീഴാൻ പോകുന്നത് ദുര്യോധനനാണ്. ദുര്യോധനന്റെ മരണവുമായോ ദുര്യോധനന്റെ യുദ്ധവുമായോ എന്റെ പ്രിയപ്പെട്ട സുരേഷെ അശ്വത്ഥമാവിന് യാതൊരു ബന്ധവുമില്ല. അശ്വത്ഥമാവിനെ ഒരു വെറും ആനയായി ശിവശങ്കർ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ദ്രോണരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് അശ്വത്ഥമാവ് എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായിട്ടുള്ളത്. അശ്വത്ഥമാവ് എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ അശ്വത്ഥമാവ് എന്ന് പറയുന്ന ഒരു ആനയുണ്ട്. ഒരിക്കലും കള്ളം പറയാത്ത യുധിഷ്ഠിരനെ കൊണ്ട് ഒരു ചെറിയ കള്ളം പറയിച്ച് ദ്രോണരെ കൊല്ലാൻ വേണ്ടിയാണ് അശ്വത്ഥമാഹത എന്ന് പറഞ്ഞതിന് ശേഷം അസ്തപ്രജ്ഞനായി നിന്ന ദ്രോണരെ എയ്തു വീഴ്ത്തിയത്. ഇവിടെ അങ്ങനെ അസ്തപ്രജ്ഞനായി നിൽക്കുന്ന മുഖ്യമന്ത്രി അല്ല ഉള്ളത്, കാരണം അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ല. അങ്ങനെ അസ്തപ്രജ്ഞനായി നിൽക്കുന്ന ദ്രോണരെ സുരേഷിന് കാണാൻ കഴിയില്ല, ദുര്യോധനനെ മാത്രമേ കാണാൻ കഴിയൂ. കാരണം ദുര്യോധനന്റെ തുടയിലടിച്ച് ആ മർമ്മത്തിലടിച്ചാൽ ദുര്യോധനൻ വീഴും, വേറെ എവിടെ അടിച്ചാലും വീഴാൻ പറ്റില്ല. പക്ഷേ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അങ്ങനെ അസ്തപ്രജ്ഞനാക്കാൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ മർമ്മപ്രധാനമായി ഒരു കുഴപ്പത്തിലേക്ക് ചെന്നു ചാടിക്കാൻ കഴിയില്ല എന്ന് ഒരേ സ്വരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന സ്വപ്ന സുരേഷും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ അവിശ്വസിക്കുന്ന ശിവശങ്കറും പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. നമ്മളിപ്പോ ഒരു പൂച്ച എങ്ങനെ ചാടിയാലും 4 കാലിൽ വീഴും, 4 കാലിൽ വീഴും എന്ന് പറയുന്നത് പോലെ സുരേഷ് എങ്ങനെ പറഞ്ഞാലും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ സെന്റൻസ് തന്നെ പറയും. അവരുടെ തന്നെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് 3 അന്വേഷണ ഏജൻസികൾ മാറിയും തിരിഞ്ഞും അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രിക്കെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരു 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 പുൽനാമ്പിന്റെ അത്രയും പോലും തെളിവ് കണ്ടെത്താൻ കഴിയാതിരുന്നിട്ടും പറയും. അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഒരേ സമയം 2 പ്രതികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞാലും പറയും, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിനകത്തുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഇത് പറയുന്നത്? ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചില്ലേ? ഇപ്പോൾ വന്ന പ്രതികളുടെ വെളിപ്പെടുത്തലുകളിൽ നിന്നും പറഞ്ഞത് എന്താ? നിങ്ങൾ കളവായി, നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ കളവായി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കാൻ, ഇതിനകത്ത് എങ്ങനെയെങ്കിലും ചേർക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ രണ്ടുപേരോടും, ശിവശങ്കർ പുസ്തകത്തിലൂടെ പറയുന്നു, സ്വപ്ന സുരേഷ് വാചികമായി ഇന്റർവ്യൂവിലൂടെ പറയുന്നു. അതിനെ സംബന്ധിച്ച് എന്താണ് സുരേഷിന് പറയാനുള്ളത്? അതല്ലേ ഏറ്റവും പ്രസക്തം? ശരി, ഞാൻ വരാം. ഡോക്ടർ സോയ, ഇതിനകത്ത് ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അന്വേഷണത്തിൽ പോലും ഇതിലെ വ്യക്തമായ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച വ്യക്തതകളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇവർ ജാമ്യത്തിൽ വിടുന്ന സാഹചര്യമുണ്ടായി. ഈ കേസ് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യങ്ങളൊക്കെയുണ്ട്. അവിടെ ആ കേസിലെ 2-ാം പ്രതിയായ സ്വപ്ന സുരേഷ്, 29-ാം പ്രതിയായ ശിവശങ്കർ, ഇവർ രണ്ട് തരത്തിൽ വസ്തുതകൾ, ഇവരിൽ ആര് പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു അവ്യക്തത ഇവിടെ നിലനിൽക്കുന്നു. സ്വപ്ന സുരേഷ് ഈ വെളിപ്പെടുത്തലൊക്കെ പറയുമ്പോഴും അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ബാക്കി, അതായത് ഇത് കോടതിയിലിരിക്കുന്ന ഒരു കേസാണ്, അതുകൊണ്ട് ഈ കേസിൻ്റെ മെറിട്ടിലേക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് ആ പുസ്തകത്തിൽ എം ശിവശങ്കർ തന്നെക്കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾക്കുള്ള പ്രതികരണം മാത്രമാണ്. അവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അവരെ ഡിസോൺ ചെയ്തതിലുള്ള ഒരു നിരാശയോ വിഷമമോ ഒക്കെ അവർക്ക് ഇതിന് കാരണമായിട്ടുണ്ടാകാം. ആ പ്രതികരണങ്ങളിലാണ് ഇപ്പോൾ നിങ്ങൾ, ആ പ്രതികരണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇതിൽ നിങ്ങൾ ഒരു പുനരന്വേഷണം ആവശ്യപ്പെടുന്നത്, കോൺഗ്രസും ബി ജെ പിയും.
ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ രണ്ടാളുകൾ, ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകനും അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷും, അദ്ദേഹവും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ എല്ലാം വളരെ വ്യക്തമാണ്. കാരണം ഒരാൾ എന്താണ് ചെയ്യുന്നത്, ഇടതു നിരീക്ഷകൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷം ഇനി എന്താണ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാനിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. കാരണം ശിവശങ്കറിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, സ്വപ്ന സുരേഷിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അന്വേഷണ ഏജൻസിയെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പൂർണമായും ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ്. മുഖ്യമന്ത്രിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹം സംസാരിച്ചതിൽ മുഴുവൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. ഞാൻ നിങ്ങൾ കേട്ടത് തന്നെയാണ്, കാരണം നിരന്തരം അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്, മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്ന് പറയാൻ അത് ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പങ്കില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം എന്താണ് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് എത്തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. രണ്ടാമത് ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് എന്താണ്, അവർക്കെല്ലാം വളരെ വ്യക്തമാണ്, എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ കൃത്യമായ തെളിവുകളുണ്ട്. അവിടെ പോയതിനെ പറ്റി, ഇവിടെ പോയതിനെ പറ്റി, എല്ലാ കാര്യങ്ങൾ ചെയ്തതിനെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. പക്ഷേ ഈ ഒന്നര കൊല്ലം അല്ലെങ്കിൽ ഇത്രയും നീണ്ട ഒരു അന്വേഷണ കേന്ദ്ര അന്വേഷണ ഏജൻസി വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു, വലിയ അത് സി പി എമ്മിന്റെ പ്രതിനിധി തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇത്രയും വലിയ ഇന്റോഗേഷൻ നടന്നിട്ടുള്ള ഒരു കേസാണ്, അതിൽ ഒരു കാര്യം പോലും തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ആ വലിയ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഇവർക്ക് വന്നിരുന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാകണം, രണ്ടുപേരും പറയുന്നതും രണ്ടുപേരും നിൽക്കുന്നതും ഒരേ കാര്യത്തിന് വേണ്ടി തന്നെയാണ്, രണ്ടുപേരും പറഞ്ഞു വെക്കുന്നതും ഒരേ കാര്യം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്ന് ഇടതു നിരീക്ഷകൻ പറയുമ്പോൾ ഇത്രയും കാലം അന്വേഷണം നടത്തി പിന്നെ കേന്ദ്ര ഏജൻസി തെളിയിച്ചതും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അന്വേഷണത്തെ തീർച്ചയായും, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, പുനരന്വേഷണത്തിലേക്ക് കടക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിലേക്ക്, ഇത് വളരെ വ്യക്തിപരമാണ് എന്ന് പറയുമ്പോഴും, വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ മുകളിലാണ് എന്ന് പറയുമ്പോഴും, ഇത് എത്രത്തോളം ഔദ്യോഗികമായിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് ഇത് കടന്നുപോയിട്ടുള്ളത്, ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി വലിയ പ്രസക്തിയുണ്ട്. കാരണം ഇത് നിങ്ങൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതത്തെ പറ്റിയോ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയോ ക്വസ്റ്റ്യൻ ചെയ്യാനോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കൂലങ്കഷമായിട്ട് അതിനെ ഇഴകീറി പരിശോധിക്കുകയോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ പേഴ്സണൽ ബന്ധങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഔദ്യോഗിക വ്യവഹാരങ്ങളെ, നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, അതിൽ തീരുമാനമെടുക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട്, ഇതിനൊന്നും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നൊക്കെ പറയുന്നതിന് ഇത്രത്തോളം നിസ്സാരമാണ്, അല്ലെങ്കിൽ ഇത്രത്തോളം ട്രിവിയലായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്, കയറി ചെല്ലാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ, എന്റെ ഒരൊറ്റ ഫോൺ കോളിൽ, അല്ലെങ്കിൽ ശിവശങ്കരന്റെ ഒരു ഫോൺ കോളിലാണ് എനിക്ക് ജോലി കിട്ടിയത്, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് പല കാര്യങ്ങളും, ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രോജക്റ്റുകൾ, വലിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു. അപ്പോൾ ഇതൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള, വളരെ വ്യക്തിപരമായിട്ടുള്ള വിശദീകരണങ്ങളോ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പകവോക്കലോ, അല്ലെങ്കിൽ ഡിസോൺ ചെയ്തതിന്റെ ഒരു റിവെഞ്ചിങ് മെന്റാലിറ്റി ഒന്നുമായിട്ട് കണക്ട് ചെയ്യാതെ, കാരണം ഇതിലൊരു ഒരു സ്വകാര്യതയുടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടതിന്റെ ഒക്കെ വിഷയങ്ങൾ കലർത്തി ഇതിനെ ലഘൂകരിച്ചു കൊണ്ടുപോകാതെ, എപ്പോഴും കേരളത്തിൽ സംഭവിക്കുന്നത് അതാണ്, ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസുമായി ബന്ധപ്പെട്ട്, ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ പേര് വലിച്ചിഴയ്ക്കുമ്പോൾ പിന്നീട് അത് അങ്ങനെ മറ്റൊന്നായി മാറുവാനും, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക്. അതെ, ഞാൻ ചോദിക്കുന്നത് അഡ്വക്കേറ്റ്, ഒരു മിനിറ്റ്, ഞാൻ അഡ്വക്കേറ്റ് സുരേഷ്, ഞാൻ ചോദിക്കുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ, ഡോളർ കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കേസിലൊക്കെ ഈ എൻ ഐ എയുടെയും കസ്റ്റംസിന്റെയും ഇ ഡിയുടെയും ഒക്കെ അന്വേഷണം ഇപ്പോൾ എവിടെയാണ്?
അല്ല, ഗോപികൃഷ്ണൻ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണല്ലോ അങ്ങനെ ചോദിച്ചത്. അതിന് ഞാൻ സ്വാഭാവികമായിട്ട് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്, കാരണം കേന്ദ്ര സർക്കാരിന് പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളെന്ന നിലയിൽ. പക്ഷേ കസ്റ്റംസിനും NIEക്കും ഒക്കെ അന്വേഷണത്തിന് അന്വേഷണത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് അങ്ങേക്കറിയാലോ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് ആസ്ഥാനമായിട്ട് മാറുന്നത്. അവിടേക്ക് NIEക്ക് അന്വേഷിക്കേണ്ടി വരുന്നത്, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടി വരുന്നത്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കള്ളക്കടത്തിൽ ജയിലിൽ കിടക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ IT വിഭാഗം സമ്പൂർണ്ണമായിട്ട് ഫെലോയും ഒക്കെ കള്ളക്കടത്തുകാരെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൗൺസുലേറ്റ് ജനറൽ കള്ളക്കടത്തിന് നേതൃത്വം നൽകുന്നത്, കൗൺസുലേറ്റ് ജനറലിൻ്റെ അറ്റാഷെ കള്ളക്കടത്തിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നം അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തിന് അകത്തും രണ്ട് ഭരണഘടനാ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഒരു ഭരണഘടനാ സ്ഥാപനം, അത് കേവലം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ശ്രീ PA പ്രിജിക്ക് മാത്രം വിഷമമുണ്ടാക്കാവുന്ന ഒരു ഓഫീസല്ല. ഈ കേരളത്തിലെ 3.25 കോടി മലയാളിയുടെ അഭിമാന സ്തംഭമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അത് കേവലം പിണറായി വിജയൻ ഇന്നവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം ഉണ്ടാക്കിയ കളങ്കം യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ 3.25 കോടി മലയാളിയുടെയും അഭിമാനത്തിനെയാണ് ക്ഷതം സംഭവിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് പ്രിവിലേജുള്ള ഇവിടുത്തെ UAE കൗൺസിലേറ്റ് ഈ കള്ളക്കടത്തിൽ ഭാഗമാക്കായി എന്നുള്ളത്. ഈ രണ്ടിടത്തും വർക്ക് ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസും അതോടൊപ്പം തന്നെ UAE കൗൺസിലേറ്റിലും വർക്ക് ചെയ്ത ഒരു സ്ത്രീ ഇതിൻ്റെ ഇടനിലക്കാരിയായിട്ട് ഇന്ന് കള്ളക്കടത്തിന് നേതൃത്വം നൽകി. ഇവിടുത്തെ അറ്റാഷയും UAE കൗൺസിലേറ്റിലെ അറ്റാഷയെയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയും കൗൺസിലേറ്റ് ജനറലിന് വേണ്ടിയും കള്ളക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെടുന്നു. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇത് രാജ്യാന്തര തീവ്രവാദ ബന്ധം ആരോപിക്കുക അല്ല, ഒരൊറ്റ മിനിറ്റ്, രാജ്യാന്തര തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ടിരുന്നു. NIEയുടെ കേസ് എവിടെയാണ് നിൽക്കുന്നത്? ഇതിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസിന്റെ കേസ് എവിടെ നിൽക്കുന്നു? ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട കേസ് എന്താണ്? വാട്ട് ഈസ് ദ സ്റ്റാറ്റസ്? ആ അന്വേഷണം എവിടെ പോയി? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. കൗൺസിലേറ്റ് ജനറലും അറ്റാഷയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കള്ളക്കടത്ത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി പിടിക്കപ്പെടേണ്ടവരാരെയാ? ഒന്ന്, കൗൺസിലേറ്റ് ജനറൽ. അയാളെ പിടിക്കുന്നതിന് വേണ്ടി UAE സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രാലയം നിയമപരമായിട്ടുള്ള നോട്ടീസുകൾ നൽകിക്കഴിഞ്ഞു. അന്വേഷണ ഏജൻസികൾ അവിടെ പോയി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൊഴി, അദ്ദേഹത്തിൻ്റെയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ UAE സർക്കാരിനും അവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പിടിക്കപ്പെട്ട് അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഇനി ഇതിൻ്റെ അന്വേഷണം, ഇപ്പോൾ ഭാഗികമായിട്ടുള്ള ചാർജ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അന്വേഷണം പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ അറ്റാഷയെ കിട്ടണം, കൗൺസിലർ ജനറലിനെ കിട്ടണം. അത് അത്രയും കിട്ടിക്കഴിയുന്ന സമയത്താണ് ഈ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോഴും, അതായത് 98 ദിവസം ശിവശങ്കർ ജയിൽവാസം അനുഭവിച്ചു, അതിനുശേഷം ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ യൂണിടാക്കിന്റെ വരവ്, അതിൻ്റെ പിന്നിലുള്ള ഈ എന്താ പറയാ മറ്റ് ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു എന്നായിരുന്നല്ലോ ആക്ഷേപം. താങ്കൾ പറഞ്ഞതുപോലെ ഇക്കാലം അത്രയും NIEയും അതുപോലെ ED യും കസ്റ്റംസും ഒക്കെ അന്വേഷിച്ചിട്ട് ഇപ്പോഴും അത് പൂർണ്ണമായ അന്വേഷണം പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും അത് സ്ഥാപിക്കാവുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പോലും ഈ അന്താരാഷ്ട്ര തീവ്രവാദ ബന്ധമൊക്കെ പറഞ്ഞിട്ട് NIE കേസിൽ ഇവർക്കൊക്കെ ജാമ്യം കൊടുത്തു. അതിനുശേഷം ശിവശങ്കർ സർവീസിൽ തിരികെ പ്രവേശിച്ചു. ഇതൊക്കെയാണ് ഈ കേസുകൾക്കൊക്കെ ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്. അല്ല ശ്രീ ഗോപികൃഷ്ണൻ, ഈ ശിവശങ്കറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഈ സ്വപ്ന സുരേഷിന് അനധികൃതമായിട്ട് നിയമനം കൊടുത്തു എന്ന് പിണറായി വിജയൻ തന്നെ വച്ച അന്വേഷണ കമ്മിറ്റി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അനധികൃതമായിട്ട് കള്ളക്കടത്തുകാരിക്ക് നിയമനം കൊടുത്തു എന്നതിൻ്റെ പേരിൽ? ഇന്ന് ഇദ്ദേഹം ഇത്തരത്തിൽ അനധികൃതമായിട്ട് പുസ്തകം എഴുതുകയും അതോടൊപ്പം തന്നെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതാണിപ്പോൾ പുലിവാലായത്. ആ സമയത്ത് സ്വപ്ന സുരേഷും രംഗത്ത് വന്നു, പിണറായി വിജയൻ ശിവശങ്കറിനെതിരെ രംഗത്ത് വന്നു. അതാണ് ഇടത് നിരീക്ഷകരെ സംബന്ധിച്ചും പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചും പ്രതിസന്ധിയിലാക്കിയത്. ഇന്നത്തെ ചർച്ചയിൽ CPMന്റെ പ്രധാനപ്പെട്ട ആരും വരുന്നില്ല, നിരീക്ഷകരെയാണ് വിട്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. CPMന് ഔദ്യോഗികമാകിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് പുലിവാലായിരിക്കുന്നു. ശിവശങ്കറിനെ ന്യായീകരിക്കാൻ പറ്റില്ല,
ശിവശങ്കറിനെ തള്ളിപ്പറയാൻ പറ്റില്ല, സ്വപ്ന സുരേഷിനെ ന്യായീകരിക്കാൻ പറ്റില്ല, സ്വപ്ന സുരേഷിനെ തള്ളിപ്പറയാൻ പറ്റില്ല. അങ്ങനെ ആരെ പിടിച്ചാലും കുഴപ്പത്തിലാകും. പിണറായി വിജയന്റെ പങ്ക് ഇവരാരിൽ ആദ്യം വെളിപ്പെടുത്തും, ആരാദ്യം വെളിപ്പെടുത്തും എന്ന ഭയത്തിലാണ് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ചാനൽ ചർച്ചകളിലും CPMന്റെ ഔദ്യോഗിക ഉത്തരവാദിത്വമുള്ള ആരെയും വിടാതെ നിരീക്ഷകരായിട്ടുള്ള ആൾക്കാരെ വിട്ട് തടി തപ്പാൻ ശ്രമിച്ചിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ CPMന്റെ പ്രതിനിധികളെ വിടുന്നില്ല എന്ന തീരുമാനം അവർക്കുണ്ട്. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്, പ്രതിനിധികളെ വിടുന്നില്ല എന്നൊരു തീരുമാനം അവർക്കുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ് ശ്രീ ഗോപികൃഷ്ണൻ. അതിന് കാരണം സ്വപ്ന സുരേഷിനെ തള്ളിപ്പറയാൻ പറ്റില്ല എങ്കിൽ നാളെ സ്വപ്ന സുരേഷ് പറയും ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയും. ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുമായി അങ്ങനെ അടുപ്പമില്ല എന്ന കാര്യം സ്വപ്ന സുരേഷ് പറഞ്ഞു കഴിഞ്ഞു. CM രവീന്ദ്രനെ അറിയാം, അവർ പറഞ്ഞു കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എല്ലാ തരത്തിലുള്ള അടുപ്പം എം ശിവശങ്കറുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരുന്നതെന്ന് അവർ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് സ്വപ്ന സുരേഷിന് ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ കേസിൽ പ്രതികളാക്കപ്പെട്ട രണ്ടു പേർ ഇതുവരെയുള്ള എല്ലാ ആരോപണവും ആക്രമണവും എങ്ങനെയായിരുന്നു? എം ശിവശങ്കറും സ്വപ്ന സുരേഷും ഒറ്റക്കെട്ട് അവരുടെ ഭാഗം അവരുടെ കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി നീക്കുന്നു, അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടായിരുന്നു നടത്തിയിരുന്നത് എന്നൊക്കെയാണല്ലോ. ഇപ്പോൾ ശിവശങ്കറും സ്വപ്ന സുരേഷും രണ്ടു ഭാഗത്തായി, അതിൽ ഒരു പ്രതി പറയുന്ന ഈ കേസിലെ പ്രതികളിൽ ഒരാൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും ശിവശങ്കർ പറയുന്നത് നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിട്ട് നാളുകൾ കുറയായി, ഇതെവിടെയും എത്തിയിട്ടുമില്ല. ഇപ്പോൾ വീണ്ടും നമ്മളൊരു പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെയൊക്കെ സാങ്കത്യമാണ് ഞാൻ ചോദിച്ചത്. പ്രജി, ഈ കേസിൽ എല്ലാ ഇടപാടുകളിലും താൻ ആശ്രയിച്ചിരുന്നത് എം ശിവശങ്കറിനെയാണെന്ന് സ്വപ്ന വെളിപ്പെടുത്തുക മാത്രമല്ല, അതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ കൈവശമുണ്ട് എന്ന് പറയുകയും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേസിന് ഇതൊരു പുതിയ മാനം നൽകില്ലേ? ഗോപികൃഷ്ണൻ, ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ ഒരു തുടരന്വേഷണം 173(8) അനുസരിച്ചോ മറ്റോ വരണമെങ്കിൽ നമ്മളിപ്പോൾ ദിലീപിൻ്റെ കേസിനകത്തൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പുതിയ സംഗതികൾ എന്തെങ്കിലും വെളിപ്പെടുത്തണം. ഇവിടെ സ്വപ്ന സുരേഷ് അങ്ങനെ എന്തെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ അശ്വത്ഥമാവ് വെറും ഒരാന എന്നുള്ള പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുമോ? ഒന്ന് ആലോചിക്കുന്നു, ഒന്ന് കേൾക്കൂ. 54-ാമത്തെ പേജിൽ ശിവശങ്കർ പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ് പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു പക്ഷേ ഇത് പെട്ട് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചർച്ച ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. 2020 October 15 ചോദ്യം ചെയ്യലിൽ സ്വർണ്ണക്കള്ളക്കടത്തിൽ സ്വപ്നയെ സഹായിക്കാനായി ഞാൻ കസ്റ്റംസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചിരുന്നു എന്ന് ഞാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പെരുങ്കള്ളം പറയാനും അതിൻ്റെ ഇല്ലാത്ത തെളിവ് സീൽഡ് കവറിലുണ്ട് എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും സർക്കാർ വക്കീൽ മുതിരുന്നു. എന്തുതരം ജീർണതയാണ് ഇത്! ഒക്ടോബറിൽ സർക്കാർ വക്കീൽ കോടതിയോട് പറഞ്ഞ ആ നുണക്കഥകൾക്ക് അനുകൂലമായ മൊഴികളാണ് നവംബറിൽ 1-ാം പ്രതിയും 2-ാം പ്രതിയും എഴുതി നൽകിയതെന്ന് കാണുമ്പോൾ എവിടെയാണ് ഇതിൻ്റെയൊക്കെ തിരക്കഥ എഴുതപ്പെട്ടത് എന്ന് ചോദിക്കാതിരിക്കാനാകുന്നില്ല. ഇതാണ് 54-ാമത്തെ പേജിൽ പറയുന്നത്. അപ്പോൾ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് സ്വപ്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സ്വപ്ന ഇപ്പോൾ ആവർത്തിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷിൻ്റെ BJP വക്താവായിട്ടുള്ള സുരേഷിൻ്റെ അന്വേഷണ സംഘം വളരെ കൂലങ്കഷമായ അന്വേഷണം നടത്തി, വീണ്ടും വീണ്ടും നടത്തി, നോട്ടീസും കൊടുത്ത് വർഷങ്ങളായിട്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ സുരേഷേ, സുരേഷ് ഇന്ന് ഈ പറഞ്ഞ 1, 2, 3, 4 പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച കാര്യങ്ങൾ സുരേഷും ഗോപാലകൃഷ്ണനും സന്ദീപ് വാര്യരും അതോടൊപ്പം തന്നെ എന്താ പിന്നെ ശിവശങ്കറും ഒക്കെ എത്രയോ പ്രാവശ്യം BJP ഒഫീഷ്യൽ വക്താക്കളായി. ശരി, CPMന്റെ ഒഫീഷ്യൽ വക്താക്കൾ വരുന്നില്ല, നിങ്ങൾ ഒഫീഷ്യൽ വക്താക്കളായി വന്നിരുന്നു കൊണ്ട് കേരളത്തിന്റെ 3.25 കോടി ജനങ്ങളോട് പറഞ്ഞില്ലേ? അതിനുശേഷമല്ലേ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത്? നിങ്ങൾ ഈ ഔദ്യോഗിക വക്താക്കൾ ഇങ്ങനെ വന്നിരുന്ന് വീമ്പിളക്കി 1, 2, 3, 4 ആയി ഇതൊക്കെ പറഞ്ഞിട്ട് ഈ 3.25 കോടി വരുന്ന ജനങ്ങൾ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ കസേര എനിക്ക് മാത്രമല്ല, സുരേഷിന് മാത്രമല്ല, സന്ദീപ് വാര്യർക്ക് മാത്രമല്ല, ഗോപാലകൃഷ്ണന് മാത്രമല്ല, കേരളത്തിലെ BJP CPM കോൺഗ്രസ്സുകാരനും അഭിമാനമുണ്ടാക്കുന്ന കസേര തന്നെയാണ്. ആ കസേരയിലിരിക്കാൻ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള അർഹതയുള്ളത് പിണറായി വിജയനാണെന്ന് പറഞ്ഞില്ലേ സുരേഷേ?
എന്നിട്ട് എന്താ പറഞ്ഞത്? ഇതിനു മുമ്പുണ്ടായിരുന്ന ഇതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങൾ തന്നെ ആ കസേരയിൽ ഇരിക്കണം, ഈ തരത്തിൽ ആ കസേരയെ കളങ്കപ്പെടുത്താൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസിയെയും അതുപോലെ ചെളിവാരി തേക്കാനായി കുറെ ഔദ്യോഗിക വക്താക്കളും മാധ്യമങ്ങളിൽ വന്നിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ മനസ്സിലാക്കിയില്ലേ? അതേസമയം നിങ്ങളുടെ അവസ്ഥ എന്താ? ഈ ഔദ്യോഗിക വക്താക്കളെല്ലാം മാറിയും തിരിഞ്ഞും കിടന്ന് ഈ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ട് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള അവസ്ഥ എന്താ സുരേഷ്? ഈ ഇതേ സെന്റൻസുകൾ സുരേഷ് എത്ര മാസമായി എത്ര വർഷമായി പറയുന്നു? ഗോപികൃഷ്ണൻ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിനെ സംബന്ധിച്ച് ഞാൻ ശിവശങ്കറിനെ ഓൺ ചെയ്യുന്നതൊന്നുമില്ല, പക്ഷേ ആ പുസ്തകം സുരേഷ് ഒന്ന് വായിക്കണം. നിങ്ങളുടെ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിനകത്തെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് അതെന്ന് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയേണ്ടി വരും. കേരളത്തിന്റെ മലയാളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ പോലും ആത്മകഥാംശമുള്ള ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്നായി അതിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. ഞാൻ വരാം. എനിക്ക് അഡ്വക്കേറ്റ് സുരേഷിന് ഈ CPIM പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഇപ്പൊ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് പ്രജി, ഒരു ഒറ്റ സെക്കൻഡ്, ഒരേ ഒരു സെക്കൻഡ് സുരേഷ് മറുപടി. ശ്രീ അഡ്വക്കേറ്റ് പ്രജി, അങ്ങയുടെ അവതരണ ശൈലിയിൽ സന്തോഷമുണ്ട്. അങ്ങയുടെ റോള് ഭംഗിയായിട്ട് നിർവഹിച്ചു. നിരീക്ഷകനായിട്ട് അങ്ങയെ ഇങ്ങോട്ട് രഹസ്യമായി പറഞ്ഞുവിട്ട മാർക്സിസ്റ്റ് പാർട്ടിക്ക് സന്തോഷിക്കാനുള്ള എല്ലാ വകയും അങ്ങ് നൽകുന്നുണ്ട്. അല്ല, അദ്ദേഹം ഇടതു നിരീക്ഷകനാണ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് അഡ്വക്കേറ്റ് സുരേഷ്. അതെ അതെ, അങ്ങ് ദാസ് ക്യാപിറ്റൽ കോട്ട് ചെയ്യുന്നത് പോലെയും ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോട്ട് ചെയ്യുന്നത് പോലെയും CRPC കോട്ട് ചെയ്യുന്നത് പോലെയും അങ്ങിപ്പോൾ അശ്വത്ഥാത്മാവ് വെറും ഒരു ആന എന്ന് പറയുന്ന പുസ്തകം കോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ ന്യായീകരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പരിശ്രമമുണ്ടല്ലോ, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് അങ്ങേയറ്റം രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. അതായത് ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നത് കാറൽ മാർക്സിന്റെ ദാസ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അഡ്വക്കേറ്റ് പ്രജി തുടക്കം മുതൽ പറയുന്നത് ഇതിൽ ശിവശങ്കറിനെ വിശ്വസിക്കണമോ സ്വപ്നയെ വിശ്വസിക്കണമോ എന്ന വിഷയമല്ല. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ അന്വേഷണം നടത്താൻ എത്തിയ അന്വേഷണ ഏജൻസികൾക്ക് ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നു, അത് ഈ സർക്കാരിന് അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു, അത് നടന്നില്ല എന്ന ഒരു പോയിന്റിൽ അദ്ദേഹം തുടക്കം മുതൽ നിൽക്കുന്നുണ്ട് ഈ ചർച്ചയിൽ. ഞാൻ പോയിന്റ് താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. കാരണം അത് അഡ്വക്കേറ്റ് പ്രജി തുടക്കം മുതൽ പറയുന്നുണ്ട്, അതാണ് അദ്ദേഹത്തിന്റെ പോയിന്റ്. ഞാൻ അതിലേക്ക് വരുന്നു. അപ്പോ ഇനി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് അവലംബിക്കാവുന്ന ആധികാരികമായ ദാസ് ക്യാപിറ്റലാണ് ശിവശങ്കരൻ എന്ന് പറയുന്ന കള്ളക്കടത്തുകാര കേസിലെ പ്രതി ഇപ്പോൾ എഴുതിയിരിക്കുന്ന പുസ്തകമെന്ന് ഇടതു നിരീക്ഷകൻ എന്താ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല രോമാഞ്ചമുണ്ടാക്കുന്ന കാര്യമായിക്കോട്ടെ ഭാവിയിൽ. രണ്ടാമത്തെ പോയിന്റ്, ഇപ്പോൾ ഗോപികൃഷ്ണൻ ഉന്നയിച്ച പ്രശ്നം, ശ്രീ പ്രജി ഇതൊരു മര്യാദ ഉള്ള ചർച്ചയല്ല. സമയം വളരെ കുറവാണ്, വളരെ പെട്ടെന്ന് അഡ്വക്കേറ്റ് സുരേഷ് താങ്കളുടെ സമയമാണ്. പറയൂ സമയമില്ല, പറയൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ ശ്രീ പ്രിജി, ഞാൻ ചോദിക്കട്ടെ. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളൊരു പോലീസുകാരിയെ, പിണറായി വിജയനും ശിവശങ്കരനും ചേർന്ന ഒരു പോലീസുകാരിയെ വിട്ട് സ്വപ്ന സുരേഷിന്റെ കയ്യിൽ നിന്ന് ഒരു ശബ്ദരേഖ പുറത്തു പിടിപ്പിച്ചു. ആ ശബ്ദരേഖ പുറത്തു പിടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ NIക്കെതിരെയും കസ്റ്റംസിനെതിരെയും അന്വേഷണം നടത്താൻ നിങ്ങൾ ഉത്തരവിട്ടത്. അത് കോടതി എടുത്ത് ചവിറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തുകൊണ്ടൊരു പുനരന്വേഷണം പ്രസക്തിയില്ല എന്ന ഗോപികൃഷ്ണന്റെ ചോദ്യത്തിന് എന്റെ ഉത്തരം, ഇതൊരു പുനരന്വേഷണം നടത്തണം. കാരണം നിങ്ങൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് സ്വപ്ന സുരേഷിന്റെ അടുക്കലേക്ക് ഒരു പോലീസുകാരിയെ മുഖ്യമന്ത്രിയും ശിവശങ്കറിനും ചേർന്ന് പറഞ്ഞുവിട്ട് അവരെ കൊണ്ട് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ശബ്ദരേഖ ഒപ്പിച്ചെടുത്തിട്ടാണ്. അപ്പോൾ ഇത് അങ്ങേയറ്റത്തെ ക്രിമിനൽ ഗൂഢാലോചനയാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി ആ ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. ആ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് ഒരു കള്ളക്കടത്തുകാരിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് എന്നാണ് ഇന്ന് ആ കള്ളക്കടത്തുകാരി പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി
രാജിവെക്കണം, അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ സ്വന്തം മുഖ്യമന്ത്രി രാജിവെക്കണം. അത് സ്വപ്ന സുരേഷ് പറഞ്ഞതുകൊണ്ടോ? അല്ലല്ല, സ്വപ്ന സുരേഷ് പറഞ്ഞത് മാത്രം വിശ്വസിച്ചുകൊണ്ടാണോ അഡ്വക്കേറ്റ് സുരേഷ് താങ്കൾ ഈ വാദങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്? സ്വപ്ന സുരേഷിനെ വിശ്വസം അല്ല, അല്ലെങ്കിൽ പിന്നെ താങ്കൾ പറയണം ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇപ്പോൾ എവിടെയാണ്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്വപ്ന സുരേഷിന്റെ ശബ്ദം ഇങ്ങനെ പോലീസുകാരെ കൊണ്ട് എടുപ്പിച്ചതിന് ശേഷമല്ലേ ഇന്ത്യ ഭരണഘടനാപരമായിട്ട് രൂപീകൃതമായിരിക്കുന്ന NIക്കെതിരെയും കസ്റ്റംസിനെതിരെയും ഈ കേരള പോലീസ് കേസെടുത്തത്? അപ്പോൾ ഇത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും തകർക്കാൻ പോകുന്ന ഗൂഢാലോചന നടത്താൻ ഈ കേസ് തെളിയിക്കാൻ അന്വേഷണ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചോദ്യം കൂടി ഇതിനോടൊപ്പം താങ്കൾ കൂട്ടിവെച്ച് മനസ്സിലാക്കണം. ഡോക്ടർ സോയ, ഒരു മിനിറ്റാണ് ഇനി ബാക്കിയുള്ളത്, താങ്കൾക്ക് പറയാം. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ആരെയാണ് വെള്ളം പൂശാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വലിയ ചോദ്യം. കാരണം രണ്ടുപേരും കിടന്ന് വെപ്രാളപ്പെടുകയാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം നിലപാടുകളിൽ, കാരണം കോൺഗ്രസ് ആദ്യം പറഞ്ഞ അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതേസമയം ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് വീണ്ടും വിവാദമായി വരുമ്പോൾ യഥാർത്ഥത്തിൽ CPM മാത്രമല്ല BJP കൂടെ പ്രതിരോധത്തിലാകുന്ന വലിയ ബുദ്ധിമുട്ടിലാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. കാരണം ഒരു ഭാഗത്ത് CPM നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ വലിയ രീതിയിൽ സംരക്ഷിക്കാനുള്ള വലിയ പ്രയത്നം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വലിയ സമയം കിട്ടിയിട്ടും അല്ലെങ്കിൽ വലിയ ഒരു നീണ്ട കാലയളവിൽ വലിയൊരു ഇന്ററോഗേഷൻ നടന്നിട്ട് പോലും ഒരു തെളിവും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനൊരു വലിയ മുന്നോട്ട് പോക്ക് നടത്താനോ ഒരുപക്ഷെ ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുണ്ട് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുനരന്വേഷണത്തിന്റെ സാധ്യതകളിലേക്കായിരിക്കും ഏതായാലും പ്രതിപക്ഷം പോവുക. ഇത് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് എങ്ങനെ വഴിവെക്കുമെന്ന് കാത്തിരിക്കാം. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യം കോൺഗ്രസും BJP ഈ വിഷയത്തിൽ ഉയർത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ദുബായിയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്നുകൂടി കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം തിരികെ എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.